നമസ്കാരം. വിവരവും ബോധവും തലയ്ക്ക് ഒരു വെളുവുമില്ലാത്ത ചിലരെയൊക്കെ ഉന്നതമായ കസേരയിൽ കൊണ്ടിരുത്തിയാൽ ഇതല്ല ഇതിനപ്പുറവും കേൾക്കേണ്ടി വരും. സ്വാഭാവികം. എന്റെ ഈശ്വരാ, ഇവരൊക്കെയാണോ നാളെ നാട് ഭരിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യം പറയാലോ ഉള്ളിലൊരു ഭയമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അങ്ങോട്ട് കത്തുന്നില്ല അല്ലേ? പേടിക്കണ്ട, പറഞ്ഞുതരാം. എനിക്കാരുടെയും ക്രെഡിറ്റ് വേണ്ട. ഇപ്പോ ചെറുതായിട്ടെങ്കിലും മനസ്സിലായില്ലേ? ആ അത് തന്നെ, നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള ആളല്ലേ KPCC പ്രസിഡന്റ് K.സുധാകരൻ തന്നെ. ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്നാണ് ഉത്തരം പറയുന്നത്. മൈക്ക് കണ്ട ഈ മനുഷ്യനങ്ങ് പ്രാന്ത. മൈക്കിനോട് എന്തോ ഒരു പ്രണയം ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വൺസ് മോർ എന്ന് പറഞ്ഞ് ചോദ്യം അടുത്തിരിക്കുന്നവർക്ക് പാസ് ചെയ്യും. പക്ഷെ പാവം കൂടെ ഇരിക്കുന്നവര് കൈമലർത്തും, പിന്നെ മിണ്ടാട്ടം മുട്ടും. പറയാൻ അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ മാഷേ. നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. വിയോഗം ജോർജിന്റെ അദ്ദേഹത്തെ ഓർക്കാൻ ഒരുപാടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു, നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു, കഴിവും പ്രാപ്തിയുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്നും മോശം അഭിപ്രായമില്ല. കാരണം ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട്, അദ്ദേഹത്തിന്റെ ദുഃഖമുണ്ട്. എന്റെ പൊന്നു സുധാകര, ജോർജ് എന്ന് കേട്ട പാതി കേക്കാത്ത പാതി അങ്ങ് വായിൽ വന്നതൊക്കെ വിളിച്ചങ്ങ് പറഞ്ഞു. അങ്ങ് താരവായി അല്ലേ? നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു, നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു, കഴിവും പ്രാപ്തിയും ഉള്ളയാളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ ഒരുപാടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്നും മോശം അഭിപ്രായമില്ല, സഹതാപമുണ്ട്. ഇങ്ങനെയല്ലേ സുധാകർജി ആ വീഡിയോയിൽ പറഞ്ഞത്? ആദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് KC ജോർജ് എന്നാണ്. എന്നാൽ പിന്നീട് ശരിയായി KG ജോർജ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും സുധാകർജി പറഞ്ഞ മറുപടി ഇതായിരുന്നു. ആ സുധാകരനെ കുറ്റം പറയാനൊക്കില്ല, പാവത്തിന് ഒരു ഇൻഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാവും കേട്ടോ. പക്ഷെ സുധാകർജിക്ക് അറിയില്ലല്ലോ ഒരു ഇൻഷ്യർ മാറിപ്പോയ കഥ തന്നെ മാറിപ്പോകുന്നുള്ള വിവരം. KG ജോർജ് എന്നുള്ളത് PC ജോർജ് എന്നായി. തെറ്റു പറയാനൊക്കില്ല, ഊണിലും ഉറക്കത്തിലും PC ജോർജിനെ കുറിച്ചാണ് സുധാകർജിയുടെ ചിന്ത. എന്തായാലും PC ജോർജിന് അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ സുധാകർജിയുടെ വായിൽ നിന്ന് തന്റെ മരണശേഷം എന്ത് പറയുമെന്നുള്ളത് ഇപ്പോ തന്നെ കേൾക്കാൻ സാധിച്ചു. അതും ഒരു ഭാഗ്യം തന്നെയാണ്. വീഡിയോ പുറത്തു വന്നതും നിമിഷ നേരം കൊണ്ടല്ലേ വീഡിയോ കയറി വൈറലായത്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ കുമ്പിടി സുധാകരൻ തന്നെയാണ്. ആ സ്ഥാനം വിട്ടുകൊടുക്കാൻ സുധാകർജിക്ക് തീരെ മനസ്സില്ല എന്ന് വേണം പറയാൻ. സുധാകർജി പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഒന്ന് ഇവിടെ സൂചിപ്പിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മൻ മത്സരിക്കുമെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനോട് സുധാകർജി ഇങ്ങനെ പറഞ്ഞു, അതിനെക്കുറിച്ച് ഇപ്പൊ പ്രവചിക്കാൻ സാധിക്കത്തില്ല, അത് സാധ്യമായ കാര്യമല്ല, അതിനുള്ള സമയമായെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? അതിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ട സമയമായിട്ടില്ല, ആ സമയത്തെ സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരെയും തീരുമാനിക്കുക. ഇതൊന്നും ഇപ്പോഴേ പറയേണ്ട കാര്യമല്ല. അല്ലാതെ ഇപ്പോഴേ പറയാൻ ഞങ്ങൾക്ക് എന്താ ബുദ്ധിക്ക് സ്ഥിരതയില്ലയോ? എന്റെ പൊന്ന് സുധാകർജി, കേട്ട് നിൽക്കുന്നവരെ കൂടെ ചിരിപ്പിച്ച് കൊല്ലുമല്ലോ ഇദ്ദേഹം. ബുദ്ധിസ്ഥിരത ഉള്ള ആളാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അത് താങ്കൾ തന്നെ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുമല്ലേ. ഇപ്പൊ ബുദ്ധി കൂടി പോയതിന്റെ കുറ്റമാ. എന്തായാലും സുധാകർജി ആ തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കുപ്പായം പെട്ടിയിൽ തന്നെ വെച്ചോ. ഈ അടുത്തെങ്ങും ആ കസാരയിൽ ഇരിക്കാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ.